മാറിടാത്ത യേശുനാഥൻ മാറ്റും നിൻ്റെ വേദന. പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട, കടന്നുവാ യേശു നിന്നെ വിളിക്കുന്നു. കടന്നുവാ യേശു നിന്നെ വിളിക്കുന്നു. ലോകത്തിൻ ഭാരം ചുമക്കും യേശുവിങ്കൽ കടന്നുവാ. തളർന്ന നിന്റെ അന്തരാത്മാ ക്ലേശം നീക്കും. കടന്നുവാ യേശു നിന്നെ വിളിക്കുന്നു. കടന്നുവാ യേശു നിന്നെ വിളിക്കുന്നു. ലോകബന്ധം കൈവെടിയും ദ്രോഹിച്ചു നിന്നെ പുറന്തള്ളും. പാവനന്താ സ്നേഹത്തോടെ അരികിലുണ്ടോ. കടന്നുവാ യേശു നിന്നെ വിളിക്കുന്നു. കടന്നുവാ യേശു നിന്നെ വിളിക്കുന്നു. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. വീണ്ടും ഈ പ്രഭാതസമയത്ത് തിരുവചനമായിട്ട് നിങ്ങളോട് അടുത്തു വരുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. കൃപ ലഭിച്ചവർ ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും മുന്നേറുന്നത് സാത്താന് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പക്ഷേ ആരെയും ബലം പ്രയോഗിച്ച് തൻ്റെ പക്ഷത്ത് ചേർക്കുകയില്ല. പ്രലോഭനങ്ങളാലും വഞ്ചനയാലുമാണ് അവൻ ഓരോരുത്തരെ അവൻ്റെ പക്ഷത്താക്കുന്നത്. ദൈവജനത്തിൽ പറയുന്നത് സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവെന്ന്. അപ്പോൾ അവനും അഭിനയം നല്ലതുപോലെ അറിയാം. ഇതേ അടവാണ് ആത്മീയ കോളത്തിലും പ്രയോഗിക്കുന്നത്. പിതാക്കന്മാർ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുകയും അവർക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച പല അനുഭവങ്ങളും പലരോടും പങ്കുവയ്ക്കുകയും ചെയ്യുമായിരുന്നു. വിശുദ്ധന്മാർ തമ്മിൽ കാണുമ്പോൾ മാറാനാഥാ അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് വരുന്നു എന്ന് പറഞ്ഞ് ആശ്വസിക്കുമായിരുന്നു. പിന്നത്തേത് തലമുറകൾക്ക് വ്യത്യാസം വന്നപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചതൊന്നും തന്നെ ഇല്ലാതെ ആയപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെറും അനുകരണങ്ങളായി മാറുവാനിടയായി തീർന്നു. പിതാക്കന്മാരുടെ പ്രസംഗം, അവരുടെ ശൈലികൾ, വേഷവിധാനങ്ങൾ എന്നിങ്ങനെ ആദ്യ പിതാക്കന്മാരുടെ അനുകരണക്കാരായി മാറി. വീണ്ടും തലമുറകൾ മാറിയപ്പോൾ ഇപ്പോൾ അതുമില്ലാതെ വെറും അഭിനയങ്ങളായി മാറി. ഇവിടെ സാത്താൻ വിജയിച്ചു. ജീവിതമില്ലാത്ത പ്രസംഗങ്ങൾ, അനുഭവമില്ലാത്ത പ്രസ്താവനകൾ, ദൈവം പോലും ക്ഷമിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ, ആത്മീയർ ചെന്നുപെടാത്ത ഏടാകൂടങ്ങളില്ല. സുവിശേഷ ഘോഷിക്കേണ്ടവർ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, വാഹന കൈമാറ്റങ്ങൾ, വിവാഹ ദല്ലാളന്മാർ, കുട്ടികളുടെ പ്ലസ് ടു കഴിയുമ്പോഴേക്കും അഡ്മിഷൻ വാങ്ങിക്കൊടുക്കാനുള്ള പരക്കം പാച്ചിൽ, നേഴ്സിംഗ്, എഞ്ചിനീയറിംഗ് ഇവിടെയൊക്കെയും കമ്മീഷൻ വാങ്ങുവാനും അങ്ങനെ പണസമ്പാദനത്തിനുള്ള മാർഗത്തിനുള്ള നെട്ടോട്ടം ഓടുന്നതിനാൽ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിപ്പാൻ സാധിക്കുന്നില്ല. അതിനാൽ ശുശ്രൂഷ വേളകളിൽ വെറും അഭിനയങ്ങൾ മാത്രമായി അവശേഷിക്കുന്നു. നേതൃത്വ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് പുത്തൻ തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള താല്പര്യം അശേഷം ഇല്ലാതായിട്ട് തങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും സ്തുതിപാഠകന്മാരെയും എല്ലാ തന്ത്രങ്ങളും പഠിപ്പിച്ച് വോട്ടുപിടുത്തവും പാനലുകളും കൈക്കൂലി കൊടുക്കലും ആയി സഭാ അന്തരീക്ഷം ആകെ മലിനപ്പെട്ടു പോയി. ഏത് ഹീനകൃത്യം ചെയ്യുന്നവനായാലും അവനിൽ സാമ്പത്തികം ഉണ്ടെങ്കിൽ സകലവും ശിവം. മുഴങ്കാലിലിരുന്ന സഭകളെ നയിക്കുവാൻ ആവശ്യമായ ദീർഘ പ്രാപിക്കുന്നതിന് പകരം ഏത് അനാത്മീകരമായി കൈകൊടുത്ത് സാമ്പത്തിക കാര്യങ്ങൾ ക്രമപ്പെടുത്തുകയും ദുരുപദേശക്കാരെ വരെ ആത്മീയ വിഷയങ്ങളിൽ പങ്കെടുപ്പിച്ച് ഭൗമീയ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും പ്രശസ്തിക്കും അംഗീകാരത്തിനുമായി നെട്ടോട്ടം നടത്തുകയും ചെയ്യുകയാണ്. അർഹതപ്പെട്ടവർക്ക് ലഭിക്കേണ്ട ശുശ്രൂഷകൾ കൈമുതലാക്കി വരും തലമുറയ്ക്ക് വേണ്ടി നിക്ഷേപങ്ങൾ ചരിതിച്ചു വെക്കുകയാണ്. ഇങ്ങനെയുള്ളവർ ആത്മീയ ജീവിതത്തിൻ്റെ ആകെത്തുക എണ്ണി തിട്ടപ്പെടുത്താതെ
ഇരിക്കുന്ന മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഒരുവൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ദൈവം തന്ന ആത്മാവിനെ മടക്കി ചോദിക്കുമ്പോൾ അതിനെ കളങ്കപ്പെടുത്താതെ ദൈവത്തിന് തിരികെ നൽകുന്നതാണ് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം. ഒരു നാൾ ഈ നശ്വര ലോകം നാം വിട്ടുപോകേണ്ടവരാണ്. നമ്മുടെ ബാങ്ക് ബാലൻസ് അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാൻ സാധ്യമല്ല. നാം നമ്മുടെ ആത്മാവിന് വേണ്ടി എന്ത് നേടിയിട്ടുണ്ടോ അതായിരിക്കും നിത്യതയിലെ ഡിപ്പോസിറ്റ്. കാലത്തിൻ്റെ കുത്തൊഴുക്കിന് അനുസരിച്ച് ഒഴുകി നടക്കുവാനല്ല ദൈവജനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രത്യേകത ഒഴുക്കിനെതിരെ നീന്തുവാനാണ്. ഒരുപക്ഷേ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ നേരെ വന്നിരിക്കും. വിശ്വാസത്തിൻ്റെ പരിശോധനയിലാണ് ഒരുവൻ്റെ ആത്മീയത്തിൻ്റെ നിലനിൽപ്പ് അറിയുന്നത്. നമ്മുടെ നടത്തിപ്പുകാരും സഹവിശ്വാസികളൊക്കെ മാറിപ്പോയെന്ന് ഇരിക്കും. മാറാത്തവനായ നല്ല കർത്താവിലാണ് നാം ആശ്രയിച്ചിരിക്കുന്നത് എന്നുള്ള ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ ഈ പാരിലെ കഷ്ടം സാരമില്ല എന്ന് എണ്ണുവാൻ സാധിക്കും. മനുഷ്യൻ്റെ പാപപ്രവൃത്തിക്ക് ശേഷമാണ് കഷ്ടതയുടെ പ്രതീകമായ മുള്ളും പറക്കാരെയും ഭൂമിയിൽ ഉണ്ടായത്. ആദാമോ അവ്വായും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ കോടതിയിൽ അവരെ വിസ്തരിച്ചപ്പോൾ തെറ്റിയ അബദ്ധത്തിന് മാപ്പ് ചോദിക്കുന്നതിന് പകരം അന്യോന്യം പഴിയാരി തടി തപ്പുവാൻ ശ്രമിച്ചു. അതിൻ്റെ പരിണതഫലമായി ദൈവത്തിൽ നിന്ന് ശിക്ഷകൾ ഏറ്റുവാങ്ങി. അങ്ങനെ ആദാം മൂലം ഭൂമി ശപിക്കപ്പെട്ടു. ആ ശാവഭൂമിയിൽ മുളച്ചു വരുന്നതാണ് മുള്ളും പറക്കാരെ. ഇത് മനുഷ്യനെ കഷ്ടതയിലേക്കുള്ള വഴികാട്ടിയായി ആക്കി. ഇസ്രായേൽ ജനം മിസ്രൈമിൽ കഷ്ടതയുടെ തീച്ചുള്ളയിൽ കടന്നുപോയപ്പോൾ ദൈവത്തോട് നിലവിളിച്ചതിൻ്റെ ഫലമായി യഹോവയായ ദൈവം ഹോരേവിൽ മുൾപ്പടർപ്പ് പ്രത്യക്ഷനായി. മുൾപ്പടർപ്പ് തീ കത്തുന്നുവെങ്കിലും വെന്തു പോകുന്നില്ല. കാരണം ദൈവം അതിന് മധ്യമുണ്ട്. കഷ്ടത നിന്നെ ഒരിക്കലും നശിപ്പിക്കുകയില്ല. ദൈവത്തോട് നിലവിളിക്കുന്നവർക്ക് വേണ്ടി ദൈവം കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വന്ന് വിടുവിക്കും. എബ്രായ യൗവനക്കാരെ തീച്ചുള്ളയിൽ എറിയപ്പെട്ടപ്പോഴും നാലാമനായ അഗ്നിയിൽ ഇറങ്ങി വന്ന് വിടുവിച്ച ദൈവം ദൈവപ്രവൃത്തി എത്ര വലിയതാണ്. എന്നാൽ സകല ജാതികൾക്കും വേണ്ടി കഷ്ടതയുടെ പ്രതീകമായ മുൾമുടി അണിഞ്ഞ് മരക്കുരിശിൽ ഇരുകള്ളന്മാരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ട യേശുവിലൂടെ പാപമോചനവും കഷ്ടതയിൽ നിന്നുള്ള വിടുതലും നമുക്ക് ലഭ്യമാണ്. ദൈവത്തോളം വലുപ്പവും ദൈവത്തോളം വിലമതിക്കുന്നതുമായ ഒരു വലിയ സമ്പത്തിൻ്റെ ഉടമയാണ് നാം ഓരോരുത്തരും എന്നുള്ളത് മറക്കരുത്. എന്നാൽ ഈ ഭൂമിയിൽ നാം ജഡത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം ഇത് വ്യാപാരം ചെയ്യുവാനും സൃഷ്ടാവിന് ആദായം ഉണ്ടാക്കുവാനാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ദുഷ്ടമൃഗം കടിച്ചു കീറിയെന്നോ താഴെ വീണ് പൊട്ടിയെന്നോ എന്നൊന്നും ആർക്കും പറയുവാനിടയാകാതെ ഇരിക്കട്ടെ. നമ്മുടെ ജീവന് ദൈവം തന്ന ആ തേജസ് ഒരു മങ്ങല് കേൾക്കുവാനിടയാകാതെ ഇരിക്കട്ടെ. ദൈവത്തനായ ക്രിസ്തുവിൻ്റെ മണവാട്ടികളായി നാം വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടവരാണ്. പൗലോസ് പറയുന്നത് നിങ്ങളുടെ നിർമ്മലത വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന്. ജീവിത വസ്ത്രത്തിന്മേൽ കറപിടിപ്പിക്കുവാൻ ശത്രു പതിയിരിക്കുകയാണ്. ജോസഫിൻ്റെ അങ്കി ഊരിയ എടുത്ത ഫൊത്തിപ്പേറിൻ്റെ ഭാര്യയെ പോലെ വിശുദ്ധന്മാരെ വലയിലകപ്പെടുത്തുവാൻ ദുഷ്ടം വലപിച്ചിരിക്കുകയാണ്. ദൈവസൃഷ്ടിയായ മനുഷ്യൻ അവൻ്റെ ശരീരത്തിൻ്റെ ഘടനകളെയും പ്രവർത്തനങ്ങളെയും പറ്റി എന്തെങ്കിലും ചിന്തിച്ചിരുന്നുവെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ഭയവും ഭക്തിയും വർദ്ധിക്കുമായിരുന്നു. ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർ വായ് പൊത്തിപ്പോകും. മനുഷ്യനെ വെല്ലുവിളിക്കുന്ന ദൈവത്തിൻ്റെ ചില ചോദ്യങ്ങളുണ്ട്. ഓരോ മനുഷ്യരുടെയും ഇപ്പോഴുള്ള വയസ്സിൻ്റെ ഉള്ളിൽ എത്ര പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്തിട്ടുണ്ട്, എത്ര മൈൽ നടന്നിട്ടുണ്ട്, എത്ര പ്രാവശ്യം കണ്ണടച്ച് തുറന്നിട്ടുണ്ട്, എത്ര വിധ ശബ്ദങ്ങൾ ചെവിയിലൂടെ കയറി ഇറങ്ങിയിട്ടുണ്ട്, പല്ലുകൊണ്ട് എത്ര പ്രാവശ്യം ചവച്ചരച്ചിട്ടുണ്ട്, നാവുകൾ എത്ര വാക്കുകൾ സംസാരിച്ചിട്ടുണ്ട്, ഹൃദയം എത്ര പ്രാവശ്യം സ്പന്ദിച്ചിട്ടുണ്ട്, എത്ര ഗ്യാലൻ രക്തം ഹൃദയം പമ്പ് ചെയ്തിട്ടുണ്ട്, എത്ര ഇഞ്ച് നഖം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്, എത്ര തരം വസ്ത്രം നിങ്ങൾ ധരിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം നിങ്ങൾ തുമ്മിയിട്ടുണ്ട്, എത്ര മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്, എത്ര ഗ്യാലൻ വെള്ളം കുടിച്ചിട്ടുണ്ട്, എത്ര കിലോ ആഹാരം കഴിച്ചിട്ടുണ്ട്, എത്ര മൈൽ സഞ്ചരിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം കള്ളം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നീണ്ടുപോകുന്നു ചോദ്യങ്ങൾ. ദൈവത്തിന് വേണ്ട പഞ്ചപുച്ച മടക്കി ഇരിക്കുവാനല്ലാതെ ദൈവത്തെ ചോദ്യം ചെയ്യുവാനോ ദൈവിക വ്യവസ്ഥകൾ ലംഘിക്കാനോ മനുഷ്യനെ അനുവദിക്കുന്നില്ല. ഇന്നലെ പറഞ്ഞ ചിന്തകൾ കൊണ്ട് ഇന്ന് ജീവിതം സാധ്യമല്ല. ഓരോ ദിവസവും ദൈവത്തിൻ്റെ പുതിയ കൃപകളാൽ നിറയപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ദൈവത്തോട് മത്സരിച്ച് അനേകരെ കാണുവാൻ നമുക്ക് സാധിക്കും. ലൂസിഫർ ദൈവത്തോട് മത്സരിച്ച് ശിക്ഷ ഏറ്റുവാങ്ങി. പ്രതികാര ചിന്തയോട് ഇറങ്ങിപ്പുറപ്പെട്ട് ദൈവസൃഷ്ടിയായ മനുഷ്യരെ വഞ്ചിച്ചിട്ട് ദൈവത്തിൽ നിന്നുള്ള ബന്ധം അകറ്റിക്കളവാൻ ശ്രമിക്കുകയാണ്. നിത്യജീവൻ നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അകറ്റിക്കളുക എന്ന തന്ത്രമാണ് സാത്താൻ സ്വീകരിച്ചിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ആകത്തുക എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ വ്യക്തിക്കുമുണ്ട്. സർവ്വലോകത്തെക്കാളും വിലമതിക്കുന്നതാണ് ഈ ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില എന്ന പരമസത്യം ആരും വിസ്മരിക്കരുത്. ഒരുവനാൽ ഒരുവൻ ഒടുങ്ങി പോകാൻ ഇടയാകരുതെന്ന്
പറയുന്നുണ്ട്. കാരണം വിലയേറിയ ആത്മാവിനെ നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവജനമേ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം തരുന്ന നാളുകൾ, ദൈവം തരുന്ന ആയുസ്സൊക്കെയും ദൈവിക വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകാൻ സർവശക്തനായ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും ദൈവിക അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയപ്പെടുവാൻ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തിരുവചനമായി അടുത്ത വീഡിയോയിൽ കാണാം. ദൈവമായ കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.